റെഡി 1 2 3 4 സ്റ്റാർട്ട് പർക്കൂ റെഡി 1 2 ഹാൻഡ്സ് അപ്പ് ആരംഭിക്കലാങ്ങള ഹാൻഡ്സ് അപ്പ് അപ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ പിടിക്കുക. ഇതാ സുധിച്ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുധിച്ചേട്ടൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ തന്നു വിട്ടതാണ്. സുധിച്ചേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ വീട് പണിയൊക്കെ എവിടം വരെ എത്തി എന്നുള്ളത് നമുക്കിനി പോയി നോക്കാം. അതാണ് വീട്. അതാ വീട്. അങ്ങനെ സുധിച്ചേട്ടൻ്റെ സ്വപ്നത്തിൻ്റെ മുന്നിൽ സ്വർഗത്തിൽ ദേ ഞങ്ങൾ കയറാൻ പോവാ. സുധിച്ചേട്ടാ കയറിക്കോട്ടെ. നമുക്ക് കാറിന്റെ അടുത്തേക്ക് പോവാ. സർപ്രൈസ് നോക്കാം. ഒരു പാട്ട് കൂടെ പാടുത്താ. ഞാൻ ഇപ്പൊ കാറിന്റെ ഉടക്കി കൊണ്ടു. ഏത് പാട്ടാ പാടുക? അങ്ങനെയാണെങ്കിൽ വലിയ കാർ തരും. റെഡി 1 2 3 ഞാന് പാടി. നമുക്ക് അമ്മയുടെ അടുത്ത് പറയൂ, ഞങ്ങൾ പോയിട്ട് വരാം ഏട്ടാ സർപ്രൈസ്. അച്ഛൻ്റെ അടുത്ത് പറയൂ, അച്ഛൻ ടാറ്റ പോയിട്ട് വരാം. എല്ലാരും ഉണ്ടോയി? അവരോടേം മിണ്ടാമ്പോ ഉണ്ടാട്ടാ. ബാ നമുക്ക് പോവാം. ഷോപ്രൈസ് തരട്ടെ. ഏത് വണ്ടിയിലാ പോണ്ടേ? പച്ചക്കാറോ? ഞാൻ എവിടെ പോയി ആ കാറുണ്ടാക്കും? അയ്യോ ഞാൻ കാറ് കൊണ്ടുവന്നിട്ടില്ലല്ലോ കിച്ചുവാ. ഞാൻ കാറ് കൊണ്ടുവന്നിട്ടില്ലല്ലോ. നടന്നു പോയാലോ നമുക്ക്? ഓ രേണു പുറകെ. ഓ ഭയങ്കര ബഹുമാനമാണല്ലോ അമ്മേ. രേണു എന്നാണ് വിളിക്കുക. രേണു വരുന്നോ? ടാറ്റ. രേണു വരുന്നില്ല, നമ്മള് രണ്ടുപേരും അല്ലേ പോണേ. രേണു ഒന്നും വരണ്ട. രേണു വരുന്നില്ല. അമ്മയില്ലാത്ത ഒരു കളിയില്ല അല്ലേ. ചേട്ടൻ മതിയാ? കിച്ചു മതിയാ? കിച്ചു മടി. ഇതല്ല കാറ്. നമുക്ക് കാറില്ല. ബിരിയാണി പാപ്പ ഇഷ്ടം? കിച്ചുവിന് ബിരിയാണി ഇഷ്ടം. ആ കിച്ചു ചിക്കൻ്റെ ആളെ എനിക്കറിയാം. ആ കുട്ടന് എന്താ ഇഷ്ടം? വൃദ്ധപ്പൻ എന്താ ഇഷ്ടം? ചിക്കന് മടി. മടി മടി ഒക്കെ മടിയാണ്. തീ പഠിച്ചിട്ടില്ല അമ്മ? തീ പഠിച്ചിട്ടില്ല അല്ലേ. ഏ ബി സി ഡി അറിയോ? ഒന്ന് കേക്കട്ടെ. ഓട്ടോയിൽ വിടിച്ചേ കുട്ടി ഡെസ്പൈ പോയി. ഓട്ടോയിലാണോ പോണേ? ഓട്ടോയിലൊന്നും ഞാൻ കേറില്ല. നമുക്ക് കാറിന് പോവാ. കാറിനോ? കാറുണ്ടായിന്. ദേ ഇവിടെ കാറ്. അവൻ കണ്ടു തോന്നുന്നു. ഇനി കണ്ണടിക്കണം. ഓക്കെ റെഡി. Ready? 1 2 3 4 Start! Tarku! Nitty-utty!
എണ്ണയാ? അതെണ്ണയാ? അവന് ഇതിലേക്ക് നോക്കണം എന്നുള്ള കൺഫ്യൂഷനാ. കുട്ടിച്ച് വേണോ ഇത്? ആ എന്നാ കുട്ടിച്ച് ഇത് ഫുള്ള് കുട്ടിച്ച് തരാ. ഹാപ്പി ആയോ? ഓക്കേ. പിടിച്ചോളൂ പിടിച്ചോളൂ. ഹായ്. ഓക്കേ. ഇത് പിടിക്കാൻ പറ്റില്ല കേട്ടോ. അയ്യോ പാവം. എന്നാ ഞാൻ ഇത് പിടിക്കാം. ഇതോ അത് ഞാൻ പിടിക്കാം. അതെനിക്ക് പിടിക്കാൻ പറ്റും. അപ്പൊ ഇതാര് പിടിക്കും? എന്താ അതൊക്കത്തല്ലേ. ഓക്കെ അപ്പൊ ഇതും ഞാൻ പിടിക്കാം. അപ്പൊ ഇതാര് പിടിക്കും? അത് വലുതാ. അപ്പൊ ഇതും ഞാൻ തന്നെ പിടിക്കണം. ഓക്കെ. ആ ഇതാര് പിടിക്കും? ചേച്ചി സ്നേഹമൊക്കെ മാറി. ഞങ്ങള് എടാപ്പോടായിനോ, ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആയി പോയി. അത് നീ പിടിച്ചോ, കാരണം ഞങ്ങളാണല്ലോ ഇതിനെ ഒരുമിച്ച് കളിക്കണേ. ഓക്കെ ഇതും ഞാൻ പിടിക്കാം. ഇതിന്റെ ഉള്ളില് പപ്പാനി ക്രിസ്മസ് ഇത് കുട്ടിച്ചുള്ള ഉടുപ്പ് കേട്ടാ. ആ ആ ഇത് പിടിച്ചാൻ പറ്റില്ല കുട്ടിച്ച്, പിടിച്ചാൻ പറ്റില്ല. ചേച്ചി പിടിക്കാം. ആ ഞാനൊരു അച്ഛ വീട്ടിൽ പോയി കളിക്കാം. ഇനി കളിക്കാം കളിക്കാൻ പോവാ. എന്നെ കൂട്ടോ കളിക്കാൻ? എത്ര കാറാ എന്ന് പറയാ. ആ ഇതെല്ലാം കുട്ടി എടുത്തോളൂ. ഇതെല്ലാം കുട്ടിക്കുള്ളതാ. എനിക്കത് വേണം, എനിക്കത് വേണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഏത് ഇട്ടായ കുട്ടിച്ച്? ഏത് ഏറ്റവും ഇട്ടായേ? ആ പൊട്ടിച്ചേരണോ? ആ പൊട്ടിച്ചേരാ. ഓക്കെ ഇതും പൊട്ടിക്കണോ? എല്ലാം പൊട്ടിച്ചണോ? ഇപ്പൊ എല്ലാം പൊട്ടിക്കണ്ടോ? പിന്നെ പൊട്ടിക്കും. സുധിച്ചേട്ടൻ എവിടെ പോയാലും ഒരു 10 രൂപയുടെ 20 രൂപയുടെ ചോയ് മേടിച്ചോണ്ടേ വരത്തുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നേ. ചിന്നു 9-ന്റെ അന്ന്, സുധിച്ചേട്ടൻ മരിച്ചതിന്റെ 9-ന്റെ അന്ന് ഇങ്ങനെ ചിന്നു അമ്മയും കൂടെ എന്നെ വിളിക്കുക, സംസാരിക്കുക, ഇങ്ങനെ ആശ്വസിപ്പിക്കുകയല്ലേ. ആ കൂട്ടത്തിൽ കുഞ്ഞു കരയുക. കുഞ്ഞു കരഞ്ഞപ്പോഴത്തേന് ചിന്നു ചോദിച്ചാൽ എന്തിനാ കരയുന്നത് ചേച്ചി, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് അവൻ ടോയ്ക്ക് എന്തോ വേണ്ടിയിട്ടാണ് കരയുന്നത്. കരയുമായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. ചേച്ചി ഒന്ന് ഫോൺ വെച്ചെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് എന്തുവാ സംഭവം എന്നാന്ന് ഓർത്ത്. എന്നാ എന്നാ ചിന്നു ചേച്ചി ഫോൺ വെച്ച ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇതേ ടോയ്ക്കുള്ള പൈസ ഇട്ട് കൊടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ, മേടിച്ചു കൊടുക്കാൻ. ഓർക്കുന്നുണ്ടോ ചിന്നുവേ? ഏ കുഞ്ഞിന് അന്നേരം എന്താ പറയുക, അയ്യോ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അന്നേരം ടോയ് മേടിച്ച് കൊടുത്തു അവന് ആ സമയത്ത് 9-ന്റെ അന്ന്. അങ്ങനെ അന്ന് മുതൽ കരുതുന്നതാണ് ചിന്നു. അന്നല്ല, അതിന് മുന്നേ ഏട്ടനുള്ളപ്പോഴും ഒരുപാട് എന്താ പറയുക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അന്നും ഇന്നും ഈ നിമിഷം വരെ ഞങ്ങളെ നന്നായിട്ട് കരുതുന്നുള്ള ഞങ്ങളുടെ ചിന്നു ആയി ഇരിക്കുന്നത്. എന്താ ശരിക്കും ഒരു ചേച്ചി സ്ഥാനം പോലെ കേട്ടോ. പക്ഷെ പേര് കൊണ്ട് സ്റ്റാർ മാജിക്കിലുള്ള എല്ലാവരും രേണു രേണു എന്ന് വിളിച്ച് ഞാനും അങ്ങനെ തന്നെ വിളിക്കണേ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഏകദേശം ഒരു പ്രായം തോന്നുന്നു. എന്നാലും പക്ഷെ ആ ഒരു റെസ്പെക്ട് കൊടുത്തോണ്ട് നമ്മൾ നമ്മുടെ സുചേട്ടന്റെ ഭാര്യയാണല്ലോ. സുചേട്ടനെ ശരിക്കും ഇങ്ങടെ പ്രപ്പോസ് ചെയ്തല്ലേ? കുട്ടി ഇരിക്കുന്നു, ഞാൻ ചോദിക്കുന്നില്ല. കുട്ടിയാണ് പറഞ്ഞത് ഞാനങ്ങ് അമ്മയായിട്ട് എടുക്കുവാണെന്നുള്ളത് അല്ലേടാ. വലിയ കുട്ടിയായിട്ട് പൊടിമീശം വന്നു തുടങ്ങി, പിമ്പിൾസ് വന്നു തുടങ്ങി, മുഖം നിറയെ പിമ്പിൾസാന്ന് അമ്മ പറയുന്നു. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടോ ഇവിടെ? ഭയങ്കര കളിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമയമില്ല, സംസാരിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുകയാണ്.
ശരിക്കും എന്താ പറയുക, നമ്മൾ സുചേട്ടൻ്റെ വീട്ടിലേക്ക് പോണേന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ, ഞാൻ ഇന്ന് വന്നതിന് വേറൊരു മോട്ടീവും കൂടെ ഉണ്ട്. എന്താ പറയുക, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാ കാണിക്കണേന്നുള്ളത്. അത് എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന കാണുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമല്ല. ഞാൻ ഈ അടുത്ത് യു കെയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി യു കെയിൽ ഞാൻ പോയത് ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇനോഗ്രേഷനൊക്കെ പോയപ്പോൾ ഏറ്റവും അധികം ആൾക്കാരുടെ അടുത്ത് ചോദിച്ചത് നമ്മുടെ കൊല്ലം സുധിയുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഭാര്യ മക്കൾ അവരൊക്കെ സുഖമായിട്ടിരിക്കണോ, എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഒരു ലൈഫ് മുന്നോട്ട് പോണേന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ യു കെയിലുള്ള ഒരു ചാരിറ്റി അസോസിയേഷൻ എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് നേരിട്ട് കൊടുക്കുകയും വേണം. അവർക്ക് പേര് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് പേര് റിവീൽ ചെയ്യാത്തത്. അപ്പോൾ സുധിച്ചേട്ടനെ ലൈക്ക് നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല എത്രയോ പേര് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ വലിയ എക്സാമ്പിളായിരുന്നു അന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കൊടുക്കുകയാണ്. എന്തിനാണ് ഇത് കാണിക്കണേന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ട് ആർക്കെങ്കിലും ഒക്കെ സഹായിക്കാൻ തോന്നിയാൽ, കാരണം ഈ കാണണ പോലെയല്ല പിന്നിലെ ജീവിതം എന്ന് പറയണേ. അപ്പോൾ ശമ അതൊന്ന് തരും. അപ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ പിടിക്കുക, വീട്ടിലെ ഗൃഹനാഥനും അതുപോലെ തന്നെ നാഥയും. എന്താ സുധിച്ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുധിച്ചേട്ടൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ തന്നു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഞാനിവിടെ ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരു ചാരിറ്റബിൾ അസോസിയേഷനാണ് യു കെ. അവരത് കാണുന്നുണ്ടായിരിക്കും. ഒത്തിരി സന്തോഷമുണ്ട്. എന്താ പറയുക, നമ്മളെ സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട്. കാരണം ആ സുധിച്ചേട്ടനുള്ള സ്നേഹമാണ് ഇപ്പം ഇത് തന്നെയാണ് കണ്ടില്ലേ. നമ്മൾ പ്രതീക്ഷിക്കാതാണ് ചിന്നു വന്ന് ഇത് തന്നതും. എന്താ പറയുക, നമുക്കറിയാത്ത ആൾക്കാർ, അതായത് സുധിച്ചേട്ടനെ അത്രമേൽ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളെ അത്രേ കരുതിക്കൊണ്ട് ചിന്നുവിൻ്റെ കയ്യിൽ അത് കൊടുത്തു വിട്ടതും. അത് ഭയങ്കര എന്താ പറയുക, എല്ലാം കൊണ്ടും അമ്മോൾ വന്നതിനെ ഭയങ്കര ഒരു സർപ്രൈസായിട്ടാണ് ഞങ്ങളിപ്പോഴും ഓർക്കുന്നത്. അതുപോലെ ലോകത്തുള്ള ഒരുപാട് പേര് നമ്മളെ കാണുമ്പോൾ സുധിച്ചേട്ടൻ്റെ വൈഫ് അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ മക്കളല്ലേ എന്തുകൊണ്ട് വിശേഷം എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴും അവരുടെ ആ സ്നേഹം, സുധിച്ചേട്ടനുള്ള സ്നേഹം, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നമ്മളുടെ മുന്നിൽ അത് കാണുമ്പം എന്താ പറയുക, സത്യം പറഞ്ഞ സുധിച്ചേട്ടനെ ഒന്നൊന്ന് സുധിച്ചേട്ടൻ ഒറ്റ തവണ ഒന്ന് വന്നിട്ട് പോകാനും സുധിച്ചേട്ടൻ ഇതൊക്കെ പറയാമെന്നുള്ള ഒരു എന്താ പറയുക ഒരു ചിന്തയാണ് എപ്പോഴും. ഒരു തവണ എൻ്റെ മുന്നിൽ വന്നിട്ട് പോകുകയാണെങ്കിൽ ഇതെല്ലാം എനിക്ക് സുധിച്ചേട്ടൻ്റെ അടുത്ത് പറയായിരുന്നു, എന്നിട്ട് പോയിക്കോട്ടെ ഓടിപ്പോക്കോട്ടെ ഏട്ടൻ, അങ്ങനെ ഒരു ചിന്ത. കാരണം മരിച്ചവർ തിരിച്ച് വരത്തില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു എന്താ പറയുക, ആൾക്കാരുടെ സ്നേഹം സുധിച്ചേട്ടൻ അറിയുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഏട്ടൻ ഒറ്റ തവണ ഒന്ന് വന്നിട്ട് പോയിരുന്നെങ്കിൽ ഇതെല്ലാം എനിക്ക് പറയായിരുന്നു. അപ്പം ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ഞാൻ കരയുന്നില്ല ചിന്തു പറഞ്ഞ പോലെ. ഒരുപാട് നന്ദി ഉണ്ട് എല്ലാവരുടെ അടുത്തും, എല്ലാ സ്നേഹത്തിനും നന്ദി. കളിക്കാം ബാ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കാർ ഇതാ, പിന്നെ പൊട്ടിച്ചാ പോരെ. ചേട്ടനെ വേണ്ടിയിരിക്കാനോ? എങ്ങനെയുണ്ട് കുറവുണ്ടപ്പോ? ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ, തോക്കുണ്ട് ഞങ്ങള് കൈ ബന്ധിക്കാം. ഹാൻഡ്സ് അപ്പ് പറയൂ. ഒന്നൂടെ ഇനി എടുത്ത ടോയ് എടുത്ത് കളിക്കാന്ന്. അപ്പൊ ഞാൻ കളിക്കാൻ കൂടി ഇരിക്കണം. ക്രിസ്മസ് അപ്പൂപ്പനാവാ നമുക്ക്. ക്രിസ്മസ് അപ്പൂപ്പനാവാ. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ്. എവിടെയാ നോക്കുക കേട്ടോ, ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖം. എവിടെ പിന്നെ? ആ കണ്ണടിക്കോ, കണ്ണടിച്ച ക്രിസ്മസ് അപ്പൂപ്പൻ വരും. ആ കണ്ണടിക്കണേ. റെഡി, വാ വാ വെക്കണേ. 1 2 3. വാവ് പറയുന്നറിയോ? വാവ്. ഓക്കേ, എന്നെ എണീറ്റ് നെയ്യ് ഉടുപ്പിടിച്ചു. ഓ സോറി, കുട്ടികളൊക്കെ വളരെയധികം അപ്ഡേറ്റഡ് ആയി പോയി. തൊപ്പി ഉണ്ടായിരുന്നു. ഇത്
ഇത്രയുള്ളൂ എല്ലാരടുത്തും പറയാനുള്ളത്. നിങ്ങൾക്ക് ക്രിസ്മസ് ഇല്ലാന്നറിയാം, പക്ഷേ സുധിച്ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ സെലിബ്രേഷൻസ് എല്ലാം ആഘോഷിക്കാനായിട്ട്. അപ്പൊ സുധിച്ചേട്ടൻ തന്നു വിട്ടതാന്ന് വിചാരിച്ചാൽ മതി, സുധിച്ചേട്ടൻ തന്നു വിട്ട ഗിഫ്റ്റ്സ് ഞാൻ നിങ്ങൾക്ക് തന്നു, അത് സ്വീകരിക്കുക. കണ്ടുപോയി. സുശേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇവരെ പറ്റുന്ന രീതിയിൽ സന്തോഷിപ്പിച്ചേനെ. സുശേട്ടൻ ഇല്ലാത്തത് വലിയൊരു കുറവ് തന്നെയാണ്. എന്നാലും പറ്റുന്ന രീതിയിൽ ഇവരുടെ മുഖത്തൊരു ചിരി കൊണ്ടുവരാനുള്ള എൻ്റെ ഒരു എളിയ ശ്രമമാണ് കേട്ടോ അത്. അങ്ങനെ മാത്രമേ എല്ലാവരും വിചാരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക, എന്നും ഇവരുടെ കൂടെ ഞാൻ ഉണ്ടാവുന്നുള്ളൊരു വാക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ തന്നായിരുന്നു അത്, നേരത്തെ തന്നു ആ ചിന്തത് എൻ്റെ അടുത്ത്. എന്നും എൻ്റെ കൂടെ ഞങ്ങളോടെ ഉണ്ടാവുമെന്ന് ചിന്തത്. ഇപ്പോഴും നല്ല നേരത്തെ പറഞ്ഞ വാക്കാണ് അത്. എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും നാള് ഞാനുള്ളിടത്തോളം ഞാനത് നിറവേറ്റവും ചെയ്യും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. സുചേട്ടൻ്റെ പ്രതിനിധിയായിട്ടാണല്ലോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, സുചേട്ടൻ്റെ അടുത്ത് ഇനി പറയണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സുചേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ വീട് പണിയൊക്കെ എവിടം വരെ എത്തി എന്നുള്ളത് നമുക്കിനി പോയി നോക്കാം. ഇതിപ്പോ ശരിക്കും നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാ, ഇങ്ങനെ കറങ്ങി ഇത് ഇങ്ങനെ പ്രൈവറ്റ് റോഡ് വരും. അതാണ് വീട്? അതാ വീട്. അങ്ങനെ സുധിച്ചേട്ടന്റെ സ്വപ്നത്തിന്റെ മുന്നില് സ്വർഗത്തില് ദേ ഞങ്ങള് കേറാൻ പോവാ. സുധിച്ചേട്ടാ കേറിക്കോട്ടെ, ധൈര്യമായിട്ട് കേറിക്കോളെ. അപ്പൊ നമുക്ക് പോയി കാണാം അല്ലേ. അപ്പം അന്ന് വന്നതാണ് ഞങ്ങള് അന്ന് വന്നതാ കല്ലിടീലിന്റെ അന്ന്. ഇത്രയും ആക്കിയപ്പോ ഇന്നാണ് ആദ്യമായിട്ട് വന്ന് മോളുടെ കൂടെ വന്ന് കാണുന്നത് ഞങ്ങള്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കിച്ചുവും വന്നിട്ടില്ല, ഞാനും വന്നിട്ടില്ലായിരുന്നു. ശരിക്കും പെട്ടെന്നായി രേണു ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരിക, ഇത് എന്റെ മുറി, ഇത് കിച്ചുവിന്റെ മുറി, അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. അതെ അതെ, നേരത്തെ പറഞ്ഞു പ്ലാനില്. എന്നാ നമുക്ക് ആ പ്ലാൻ ഒന്ന് കേറി കാണാ. നാല് മാസം അല്ലേ പപ്പേ? നാല് മാസം. നാല് മാസത്തിൽ ഇപ്പൊ രണ്ട് മാസം ഓൾറെഡി ആയി. നമുക്ക് ഈ ഇതിന് പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. വീട് സ്റ്റേ ചെയ്യുക അങ്ങനൊന്നും ഇല്ല. നമുക്ക് എത്രയും വേഗം KHDC ഫ്ലവേഴ്സും അതുപോലെ തിരുമേനി ശ്രീകണ്ഠ സാർ, അനുപട്ടൻ എല്ലാവരും കൂടെ കൂടി എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നം കൊണ്ട് ഇത്രത്തോളമൊക്കെ നമുക്ക് ആക്കി തന്നു. ഭയങ്കര ഹാപ്പിയാണ്. ഇനി ശരിക്കും രണ്ടേ രണ്ട് മാസത്തിട്ടോ, ആ രണ്ട് മാസത്തിനുള്ളിൽ ഇവരിനി കയറി ഇവിടെ താമസിക്കും.
എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള പ്ലാനിൽ? ഇത് സിറ്റ് ഔട്ട് അല്ലേ? സിറ്റ് ഔട്ട്. ആ ആ ഇത് ലിവിംഗ്. ലിവിംഗ്. ആ ഇത് നമ്മുടെ ഡൈനിംഗ്. ഇത് ഡൈനിംഗ് ഏരിയ. ഇത് കിച്ചൺ. ആ ഇതാരുടെ ബെഡ്റൂം? കിച്ചു. കിച്ചുവിന്റെ. കിച്ചു കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേ പറഞ്ഞായിരുന്നു. ഇത് റൂമാണ് കാണുന്നത്, ഇപ്പോഴാ കാണുന്നത് കേട്ടോ, സത്യമായിട്ട് ഇപ്പോഴാണ്. ഇതാണ് സുധിച്ചേട്ടന്റെ സ്വർഗം. എന്താ പറയണ്ടേന്നുള്ളത് അറിയുന്നില്ല, പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ സുധിച്ചേട്ടന്റെ ഒരു പ്രസൻസ് അവിടെ ദാ ചിരിച്ചിരിക്കുന്ന ആ ഒരു മുഖം ഉണ്ട് കേട്ടോ. വീണ്ടും ലൈക്ക് നമ്മുടെ തിരുമേനിക്കും അദ്ദേഹത്തിൻ്റെ പേര് നോബിൾ ഫിലിപ്പ് അല്ലേ ഫാദർ. അദ്ദേഹത്തിനും എസ് കെ എൻ സാറിനും പിന്നെ ഇത്രയും കേരള ഹോം ഡിസൈൻസ് അവർക്ക് അവർക്കൊരു വലിയ നന്ദി പറയാണ്. ഈ വഴി എങ്ങനെയുണ്ട് സുധിച്ചേട്ടന്റെ വീട്ടിലോട്ടുള്ള വഴി? ഭയങ്കര ഭംഗിട്ടോ, ഫുൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര മനസ്സിനും ഭയങ്കര സന്തോഷവും സമാധാനവും. പ്രൈവറ്റ് റോഡാടാ ഇത്. പ്രൈവറ്റ് പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി തിരുമേനിയുടെ റോഡായത്. ഓ എന്താ പറയാ, തിരുമേനിയുടെ നല്ല മനസ്സുണ്ടല്ലോ. ഇത് ഫുൾ ഇവരുടെ വീട്ടിലേക്ക് മാത്രം വരാനായിട്ടുള്ള ഒരു വലിയ പ്രൈവറ്റ് റോഡാ, നമ്മള് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ തിരുമേനി അവിടെ ഉണ്ട്. രണ്ടേ രണ്ട് മാസം, ആ രണ്ട് മാസത്തിനുള്ളില് ഇവിടെ വന്ന് ഇവിടെ നിന്ന് തിളപ്പിച്ച ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട്, അതും സ്ട്രോങ് ചായ കുടിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. എത്രയാണെങ്കിലും സുധിച്ചേട്ടന്റെ ആബ്സെൻസ് ഫിസിക്കലി അല്ല, ഫിസിക്കലി ഇവിടെ ആബ്സെൻസ് ഉണ്ടെങ്കിലും എന്താ പറയാ, അതേപോലെ സോൾ ഇവിടെ ഉണ്ട്. കാരണം രേണുവിന്റെ മുഖത്തും ആ ഒരു പോസിറ്റീവ് ഫീൽ, നമ്മുടെ കിച്ചന്റെ മുഖത്താണെങ്കിലും അവന്റെ സ്വന്തം വീട്ടിൽ അവൻ നിക്ക അല്ലേടാ. ഭയങ്കര അഭിമാനമാ ഇതെല്ലാം. കാരണം എന്താ പറയാ, നല്ല മനസ്സ്, എല്ലാവരുടെയും നല്ല മനസ്സ്. അതായത് ഫ്ലവേഴ്സ് എല്ലാവരുടെയും, തിരുമേനി, ഫ്ലവേഴ്സ്, കെ എസ് ഡി സി, ഞങ്ങൾ പ്രത്യേകം പറയുന്നത് ശ്രീകണ്ഠ സാറ്, അനൂപേട്ടൻ, എല്ലാവരും, ചിന്നി, എല്ലാവരും, എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ സുധിച്ചേട്ടൻ്റെ വീട് നമ്മൾ കണ്ടു. ഇപ്പം സുധിച്ചേട്ടൻ്റെ ഫാമിലി ഇപ്പം എങ്ങനെയാണ്, എന്താണ് ഇപ്പോൾ അവരുടെ അപ്ഡേഷൻ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും കഴിയുന്നതും ഹാപ്പി ആവാൻ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും മുഖത്ത് ഈ ഒരു ചിരി വേണം സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സുധിച്ചേട്ടൻ്റെ വീട്. അപ്പോൾ ഇനി നമ്മൾ ഇവരെ എവിടെ നിന്നാണോ എടുത്തത് അതുപോലെ ഭദ്രമായിട്ട് നമ്മളിനി ഇവരുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാം. താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് താമസിക്കുന്ന വാടക വീട്ടിലേക്ക്, രണ്ട് മാസം കൃത്യം 60 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വാടക വീട് മാറി സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കും. അപ്പം കാണിച്ചു തരാം അല്ലേ. എത്രയാണെങ്കിലും സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാന്ന് പറയുന്നതിൻ്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാ. വാടക വീട്ടിൽ കിട്ടില്ല അത്. കണ്ടല്ലോ നമ്മുടെ സുധിച്ചേട്ടന്റെ സ്വപ്നക്കൂട്, അങ്ങനെ പറയണം. അപ്പോൾ സ്വപ്നക്കൂട് ശരിക്കും സ്വർഗാക്കാനായിട്ട് ഇവരെല്ലാവരും ഉണ്ട്. സുധിച്ചേട്ടൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷത്തോടു കൂടിയിട്ട്, അഭിമാനത്തോടു കൂടിയിട്ട്. അപ്പം ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ 1000+ 1000 പുറത്ത് സ്ക്വയർ ഫീറ്റ് ഉണ്ട്, പ്ലസ് 3 ബെഡ്റൂം, താഴെ ഒറ്റ നിലയാണ്, എല്ലാം ബാത്റൂം അറ്റാച്ച്ഡ്, സെപ്പറേറ്റ് ഒരു ബാത്റൂമും ഉണ്ട്. അങ്ങനെ അപ്പോൾ ഈ ഒരു വീട് കണ്ടല്ലോ. ഇനി പൂർണ്ണ രൂപം നമ്മൾ ഇനി 2 മാസത്തിനുള്ളിൽ അതെ സ്വന്തം വീട്ടിൽ ഉറങ്ങും ഇവര്. അപ്പൊ ദേ നമ്മൾ വീട് കാണാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ രേണുവിന്റെ സിസ്റ്റർ ആണിത്, ഹസ്ബൻഡാണ്, പിന്നെ എന്താ പറയാ, ഹസ്ബൻഡിന്റെ അമ്മ, അവരെല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ. മക്കള് ഇവര് സമപ്രായക്കാരാണ്, ഫുൾ ഗ്യാങ്. ഇതാണ് ഈ ലബനൻ അല്ലേ, ലബനൻ. ആ മോളുടെ പേരെന്താ? ലുദിയ. ആ അപ്പോൾ അവരെ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മളിവിടെ വീട് കാണാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി വന്നതാണ്.
എന്താ വേണ്ടേ കുട്ടിച്ച്? ബിരിയാണി ചിക്കൻ. ആ ബിരിയാണി ചിക്കൻ, ഓക്കെ ശരി. കിച്ചുന് എന്താ? രേണുവിന് പിന്നെ ഫുഡിന്റെ കാര്യം ചോദിക്കേ വേണ്ട, കാരണം സൂചേട്ടന് അന്നും ഇന്നും ആകെ പിണങ്ങണ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞം ഞം അടുത്ത കൂടെ ഫുഡ് ഭയങ്കര അലർജി ഉള്ള ആളാണ് അങ്ങനെ. അപ്പൊ പപ്പ മമ്മി എന്താ പറയണ്ടേ? വേണ്ട ചോറാ ആണോ? ആ ശരി. പപ്പ എങ്ങനെയുണ്ട്, കുറുമുണ്ട് മാനേജ് ചെയ്യാൻ? എന്താ വിളിക്കാ, എന്താ വിളിക്കാ? അപ്പച്ചനാ? അപ്പച്ചനാ? പപ്പേന്നല്ലേ വിളിക്കാ? രേണു പപ്പേന്നല്ലേ വിളിക്കാ? അവൻ പുറത്തു വന്നപ്പോഴേ പോടാന്ന്, ഇത്ര നേരം ഞാൻ ഡി ആയിരുന്നു. അതായത് ലൈക് എപ്പോഴും വീട്ടിൽ തന്നെയല്ലേ, ഇങ്ങനെ പുറത്തിറങ്ങി പാഷൻ ഹൈപ്പർ ആയതാണ് കേട്ടോ. ഡേ ചീത്ത പറയും, ചീത്ത പറയും. ഓ ഇരുന്നു ഇരുന്നു ചീത്ത പറയും, പിന്നെ പോടി. ഉയരം കുറതേനുന്നാൽ മണലിൽ വരതേനുന്നാൽ കടലിൽ കരതേനുന്നാൽ. ഞാൻ കരഞ്ഞിട്ട് കരയിൽ പറന്നേനുന്നാൽ നിറങ്ങൾ നിറന്നേനുന്നാലേ. മഴ വെച്ചു, കള്ളം വന്നു, കള്ളം വന്നിട്ട് ഇതിലേ പോയിട്ടാ. അപ്പൊ ഇയാളോട് ചോദിക്കും, നീ കണ്ടോ? ഇല്ല. നീ കണ്ടോ? ഇല്ല. നീ കണ്ടോ? ഇല്ല. നീ കണ്ടോ? ഇല്ല. നീ കണ്ടോ? ആ കണ്ടു. ഏത് വഴിയിലാ? ഇതിലേ പോയിട്ട്, ഇതിലേ പോയിട്ട്, ഇതിലേ പോയിട്ട്, ഇതിലേ പോയിട്ട്, ഇതിലേ പോയിട്ട്. ആ ശരി. കുഴി കുത്തി, കുഴി കുത്തി പറഞ്ഞേ. കുട്ടിക്ക് ഞാൻ പറയാനറിയില്ല. കുഴി കുത്തി, ആ വാഴ വെച്ചു. എന്ത് വടയല്ല വാഴ? വാഴ വെച്ചു. എന്നിട്ട് കള്ളം വന്നു കേട്ടോ. കള്ളം വന്നപ്പോ ഇവനോട് ചോദിച്ചു, നീ കണ്ടോ? ഇല്ല. ഇല്ല എന്ന് പറഞ്ഞു. നീ കണ്ടോ? ഇല്ല. നീ കണ്ടോ? ഇല്ല. ഇല്ല. നീ കണ്ടോ? ഇല്ല. നീ കണ്ടോ? കണ്ട്. ഇവനാ കണ്ടത്? ആ നീ കണ്ടോ? ആ അപ്പൊ വഴി ഏതാന്ന് ചോദിച്ചപ്പോ ഇതില് അവൻ. കാണാണ്ടുള്ള കറച്ചില് അല്ലേ, ഞങ്ങളിത് പോയി വീടൊക്കെ കണ്ടു. അപ്പൊ നീല കാറ് കൊണ്ടുവന്നിട്ടില്ല, നീല കാറ് വേണം എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കാം. പോയി എടുത്തിട്ട് വന്നോളൂ. മുറിയിൽ വെച്ചിട്ടുണ്ട് കാറ്. സുചേട്ടന്റെ വീട് കണ്ടു, സുചേട്ടന്റെ കുടുംബത്തെ കണ്ടു, സുചേട്ടന്റെ ഭാര്യയും മക്കളെയൊക്കെ കണ്ടു, എല്ലാരെയും കണ്ടു. തിരിച്ചതേ അവരിവിടെ ഭദ്രമായിട്ട് കൊണ്ടാക്കി. ഞാൻ തൃശ്ശൂർക്ക് പോവാണ്. ക്രിസ്മസ് ഇല്ലാന്നറിയാം, എന്നാലും സുചേട്ടനൊട്ടും കുറവ് വരുത്താത്തൊരു കാര്യമാണ് കേക്ക് മേടിക്കുക, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, പ്ലസ് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക എല്ലാവർക്കും. അപ്പോൾ സുചേട്ടനില്ലെങ്കിലും സുചേട്ടൻ്റെ ഒരു അനീതയുടെ സ്ഥാനത്ത് നിന്നിട്ട് സുചേട്ടൻ്റെ പ്രസൻസ് എനിക്ക് കൊണ്ടുതരാൻ പറ്റില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരും ഇനിയും. അപ്പം ഞാൻ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പറഞ്ഞ പോലെ 2 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വരും. എന്തിനാണെന്നറിയോ? അവരുടെ ഹൗസ് വാമിങ്ങിന്. അപ്പൊ ചെറിയൊരു മധുരം തന്നിട്ട് ഞാൻ പോവാണ് കേട്ടോ.
അമ്മയെ വിഷമിപ്പിക്കരുത് കേട്ടാ, ഒന്നുമല്ല നോക്കണം. അന്നും ഒരു വാക്ക് തന്നിട്ടുള്ളതാ, നന്നായി പഠിക്കണം, അതാണ് ഒന്നാമത്തെ കാര്യം കേട്ടാ. പ്രോമിസ് അല്ലേ? ട്വൽത്ത് ഇനി ഇപ്പോ മാർക്കൊക്കെ കിട്ടി, റിസൾട്ടിനൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഒരുപാട് പേരുണ്ട് അന്വേഷിക്കാനായിട്ട്. പണ്ടാണെങ്കിൽ അച്ഛനും അമ്മയും സീക്രട്ട് ആക്കി വെക്കും, അങ്ങനെയല്ല, ഞങ്ങളൊക്കെ വിളിച്ചു വയ്ക്കും കേട്ടാ. അപ്പൊ അങ്ങനെ, അപ്പോ ഇനി ഒരു ചെറിയൊരു കേക്കും കൂടെ കൊടുത്തിട്ട് നമ്മളതാ ഇവിടുന്ന് യാത്ര പറയാണ് നേരെ തൃശ്ശൂർക്ക്. കുട്ടിച്ച് കേക്ക് ഇട്ടാണോ? ആ ആ, ഇത് ഏറ്റവും കംപ്ലീറ്റ് ടോയ്സിലേക്കാണ് കേട്ടോ. അപ്പൊ ഇത് ഇതാ. അപ്പൊ അങ്ങനെ നമ്മളപ്പോ തിരിച്ച് പോവാണ്. എന്താ പറയാനല്ലേ? എന്നാ പറയാനാ, ഭയങ്കര മനസ്സ് മുഴുവൻ നിറഞ്ഞ് സുചേട്ടന്റെ മനസ്സ് നിറഞ്ഞ്, അതെനിക്ക് കാണാം. ചിന്നു അല്ലേ വന്നത്, മനസ്സ് നിറഞ്ഞ് സുചേട്ടന്റെ, അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെ. എനിക്ക് പറയാനുള്ളത് നമ്മുടെ എന്താ പറയുക, ഈ വീട് റെൻ്റ് ഹൗസ് ആണെന്നറിയാലോ. അതിൻ്റെ എനിക്ക് ജോലി ആയിട്ടില്ല, അപ്പോൾ അതിൻ്റെ റെൻറ്റ് കൊടുക്കുന്നത് നമ്മുടെ ഷോ ഡയറക്ടർ അനൂപേട്ടൻ്റെ ഇടപെടലിൽ നമ്മുടെ ഫാൻസുകാരാണ്, സ്റ്റാർ മാജിക് ഫാൻസിലെ പിള്ളേരാണ് എല്ലാ മാസവും വാടക റെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ എല്ലാവർക്കും, അതുപോലെ അനൂപേട്ടന് നന്ദി, ശ്രീകണ്ഠ സാറിന് നന്ദി, അതുപോലെ എന്താ ഫ്ലവേഴ്സിന് നന്ദി, എല്ലാവർക്കും KHDC, അതുപോലെ എല്ലാവർക്കും, സുചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എല്ലാവർക്കും ഞങ്ങളെ ഇപ്പം എന്താ പറയാ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. അപ്പൊ ഞാൻ പോവാണ്, എന്താ പറയാനല്ലേ, എപ്പോഴും കാണണം ഞങ്ങളോടെ. ആ ഒരു വാക്ക്, അന്ന് പറഞ്ഞ വാക്കാണ് ആറു മാസം മുന്നേ, അത് ഇത് അതേപോലെ പാലിക്കുന്നുണ്ട് ചിന്നു കേട്ടോ. ഞങ്ങളെ അന്നും ഇന്നും ഒരുപോലെ കരുതുന്ന ഒരാളാണ് ചിന്നു എല്ലാ മാസവും. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നന്ദിയുണ്ട് ചിന്നിൻ്റെ അടുത്ത്. ആ സ്നേഹം സുധിച്ചേട്ടൻ്റെ അടുത്ത് ആ കാണിച്ച ആ സ്നേഹമില്ല, അത് തുടർന്ന് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ആ സ്നേഹം. എനിക്ക് നന്നായിട്ട് അറിയാം ആ കരുതലും സ്നേഹവും എപ്പോഴും കൂടെ കാണണം കേട്ടോ. എപ്പോഴും കൂടെ ഉണ്ടാവും, ചിരിച്ചിരിക്കുക, അതാണ് വേണ്ടത്. എപ്പോഴും നന്ദി മോക്കു വേണ്ടി ഞങ്ങളെന്നും പ്രാർത്ഥിക്കും. കരയാൻ പാടില്ല പപ്പ. അപ്പം ഞാൻ പോയിട്ട് വരാം. പപ്പ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കൂ കേട്ടോ. എന്നിട്ട് പറയാം രേണുവിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യാൻ പറയണം, വെള്ളം കുടിക്കാൻ പറയണം, രേണു മരുന്ന് കഴിക്കണില്ല. പപ്പ ശരിക്കും ഒരു മീഡിയേറ്റർ ആയിട്ട് എന്നെ എപ്പോഴും കാണാറില്ല, എന്ന് വിളിച്ച് പറയാൻ പറയൂല്ലേ പപ്പേ. ഇതൊക്കെയാണ് കഴിഞ്ഞൊരു ആറ് മാസത്തിൻ്റെ ഗ്യാപ്പിൽ ഈ വീട്ടിലെ ഓരോ വിശേഷങ്ങൾ. നമ്മളപ്പോൾ വീണ്ടും വരും സുധിശേട്ടൻ്റെ വീട്ടിലേക്ക്. വന്ന് ഞാൻ ഒരു ദിവസം നിൽക്കുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തോട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിലെ സൗകര്യം. ഇതുകൊണ്ടാണ് സുധിച്ചേട്ടൻ അന്നും ഒരു വാക്ക് പോലും പറയാതിരുന്നതും വീട്ടിലേക്ക് ക്ഷണിക്കാണ്ടിരുന്നതും മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞതൊക്കെ. എന്തായാലും സുധിച്ചേട്ടൻ അവിടെ സന്തോഷിക്കണ്ടാവും, അത് മാത്രം മതി. ഇവരും സന്തോഷിക്കണ്ടായിരിക്കുന്നു വിചാരിക്കണം. ഞാനപ്പം ലൈക്ക് ഇനി തൃശ്ശൂരിലേക്ക് പോകണം കേട്ടോ. ബാക്കി നമുക്ക് ഫോണിൽ സംസാരിക്കാം, ഡെയിലി വിശേഷങ്ങൾ പറയാൻ അങ്ങോട്ടും ഡെയിലി വിളിക്കും, ഡെയിലി വിളിക്കും. അന്ന് തൊട്ട് എന്നും വിളിക്കും കേട്ടോ ചിന്നു, എന്നും വിളിച്ചിട്ടുണ്ടായാലും അറിയരുത് വിളിക്കും. അന്നും ഇന്നും ഒരുപോലെ വിളിച്ച് വിശേഷം തിരക്കും. ഷൂട്ടുണ്ടെങ്കിൽ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുക. എൻ്റെ ഒരു കോള് കണ്ട് അന്നേരം വിളിച്ച് തിരക്കും, എന്നെ ചേച്ചി എന്നാണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ. എനിക്കൊന്നും പറയാനില്ല. ഇവിടെ ആരും കറിയണില്ല. ഇനി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പതുക്കെതാ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സുധിച്ചേട്ടൻ ഒരു സെലിബ്രിറ്റിയിൽ ഉപരിയായിട്ട് അത്രയും ആക്സെപ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കിയ ഒരു സമയമായിരുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ കൂടെ പ്രാർത്ഥനയിൽ ഇവരെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി ശേഷം നമ്മൾ ഇനി നേരെ തൃശ്ശൂരിൽ എവിടേക്കാ പോവാൻ പോണേ? കുറുക്കഞ്ചേരിയിലേക്ക്. ശരി, അപ്പൊ അവിടെ ഒരാള് ഭയങ്കര കളിയാണേ, നോക്കൂ. ആഹാ, ശ്യാമാണെല്ലാം പഠിപ്പിച്ചു. കളിച്ചോളൂ കളിച്ചോളൂ കളിച്ചോളൂ.